എവരിവോൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ്. അപ്പോൾ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വെറൈറ്റി റൈസാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോയും പിന്നെ മോൾക്ക് സ്കൂളിലേക്കുള്ളൊരു വർക്കും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് പാടെ ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അതിനുശേഷമാണ് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൽ വരുമ്പോൾ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കൂടെ കുടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ശീലം. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ശീലങ്ങളില്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നമ്മളെ ബോഡിക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ റൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ചിക്കനിലേക്ക് മസാല പുരട്ടലും പിന്നെ അതുപോലെ തന്നെ സോയ ചങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോയ ചങ്ക്സും എല്ലാം ഞാൻ തലേന്ന് രാത്രി തന്നെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചില്ലി ചിക്കനും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്കുള്ള മസാല എന്ന് പറയുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് അല്പം ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സൺഫ്ലവർ ഓയിലാണ് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബസുമതി റൈസ് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് തന്നെ ഞാൻ റൈസ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കിച്ചണിൽ കയറുമ്പോഴാണ് അത് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കുറേ കാര്യങ്ങൾ നമുക്ക് ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് അപ്പോൾ അത് ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചിക്കന് വളരെ തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അത് വെറും ഉപ്പും മഞ്ഞളും മുളകും കൂടെ മസാല പുരട്ടി വെച്ചിട്ടുള്ളതാണ് ചട്ടിയുടെ ഒരു സൈഡിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ സോയ ചങ്ക്സ് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തതിന് ശേഷം നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് അല്പം മഞ്ഞളും ഉപ്പും മുളകും അല്പം വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയാണ് ഇപ്പോൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെയിം ഓയിൽ തന്നെയാണ് റൈസും അതുപോലെ തന്നെ ചില്ലി ചിക്കനും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ചില്ലി ചിക്കന് ഞാനിതാ ഈ ഒരു പാനിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഈ ഒരു നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടല്ലോ അതൊരു കയ്യിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി റൈസിന് വേണ്ടിയിട്ട് ഈ പരന്ന പാനിലേക്ക് 3 ഏലക്കായ, 3-4 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ചതച്ച് ഞാൻ ഫ്രീസറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചില്ലി ചിക്കന് വേണ്ടിയിട്ടും ചേർത്തിട്ടുള്ളത്. പക്ഷേ അതിൽ 1/4 ഗ്രാമ്പ് ഏലക്കായ ചേർത്തിട്ടില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പോൾ റൈസ് ആണ് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സവാള തിന്നായിട്ട് അരിഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു സവാള മുഴുവൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ഒരു സവാള സ്ക്വയർ രീതിയിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തു. രണ്ടിലേക്കും അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും അതുപോലെ ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും നല്ലൊരു അടിപൊളി റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നമ്മൾ റൈസിലേക്ക് വേണ്ടിയിട്ട് അല്പം ക്യാരറ്റും അല്പം ബീൻസും പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസും പിന്നെ ക്യാപ്സിക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ചിക്കൻ ക്യൂബാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ട് 2 കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ റൈസിലേക്ക് ടൊമാറ്റോ അധികം വേണ്ട. അപ്പോൾ രണ്ടും ഒപ്പം തന്നെ വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ കുറച്ചധികം നമ്മൾ വെജിറ്റബിൾ ചേർത്തുകൊണ്ട് തന്നെ അതൊന്ന് വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചില്ലി ചിക്കനിലേക്കുള്ള സോസ് ചേർത്ത് കൊടുക്കാം. സോയ സോസ്, അതുപോലെ ഹോട്ട് സോസ്, ടൊമാറ്റോ സോസ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു വെജിറ്റബിളൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് അതിലേക്കും ടൊമാറ്റോ സോസ്, സോയ സോസ്, ചില്ലി സോസ്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 2.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണോളം ഹോട്ട് സോസുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സോയ സോസും 1 ടേബിൾ സ്പൂൺ കേട്ടോ. ഇനി നമ്മളുടെ ഫ്രൈ ചെയ്തിട്ടുള്ള സോയ ചങ്ക്സും ചെറിയ കഷ്ണങ്ങളാക്കി പൊരിച്ചെടുത്തുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ശരിക്കും ഇത് സോയ ചങ്ക്സിൻ്റെ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ ഒരു തവി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഒന്നും കൂടെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഇനി നമ്മളുടെ ചില്ലി ചിക്കനിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ രണ്ടും ഒന്ന് കുക്കാവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ചില്ലി ചിക്കനും മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് കവർ ചെയ്ത് കിട്ടിയാൽ മതി. ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണല്ലോ. അപ്പോൾ അതിലേക്ക് അല്പം മല്ലിയിലൊക്കെ സ്പ്രെഡാക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾ ഒക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് റൈസ് മിക്സാക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ചെറിയ പാനല്ലേ, അപ്പോൾ ഞാനിത് വലിയ പാനിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് അല്പം മല്ലിയില, പിന്നെ അല്പം കുരുമുളകും വളരെ കുറച്ച് മാത്രം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് സോസൊക്കെ നമ്മൾ ചേർക്കുന്നതാണ്, അതുപോലെ തന്നെ ചിക്കൻ ക്യൂബും ചേർക്കുന്നതാണ്. അതിനനുസരിച്ച് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇടിയപ്പമാണ്. അപ്പോൾ അത് ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറുപയർ കറി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറുപയർ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അധികം മസാലയൊന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ടുള്ളൊരു ചെറുപയർ കറിയാണ്. അപ്പോൾ ചെറുപയർ വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ മിക്സ് ചെയ്യാൻ വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മളുടെ ഇടിയപ്പം കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള നമ്മളുടെ റൈസ് ഇതിലേക്ക് അല്പം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഞാൻ ഹാഫ് പോർഷനാണ് ചേർത്ത് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഒന്നിച്ച് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് അത് കവർ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ അവിടെ 1.5 കപ്പ് ലോങ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലഞ്ച് ബോക്സിലേക്ക് ആക്കാം. അപ്പോൾ ആദ്യം തന്നെ മോളുടെ ലഞ്ച് ബോക്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം നമ്മളുടെ ഈ ഒരു റൈസ് വെച്ച് കൊടുക്കാം. അപ്പോൾ കഴിക്കാനായിട്ടുള്ള ഒരു സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലുള്ള ബോക്സിൽ ഞാൻ ഈ ചില്ലി ചിക്കനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മോൾക്ക് ആനുവൽ ഡേൻ്റെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്കൂളിൽ സ്റ്റേ ബാക്ക് ഉണ്ട്. അപ്പോൾ അത് കാരണം 3 ബ്രേക്കാണുള്ളത് കേട്ടോ. അപ്പോൾ 3 ഫുഡ് കൊണ്ടുപോകണം. ഇപ്പോൾ ഫസ്റ്റ് ബ്രേക്കിന് വേണ്ടിയിട്ട് ഓറഞ്ചും സെക്കൻഡ് ബ്രേക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൈസ് ആക്കിയത്. തേർഡ് ബ്രേക്കിന് വേണ്ടിയിട്ട് അല്പം നട്ട്സും പിന്നെ ബിസ്ക്കറ്റും കപ്പ് കേക്കും അങ്ങനെയെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം വൈകുന്നേരം 5 മണിയൊക്കെ ആവട്ടെ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ സ്നാക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സോയ ചങ്ക്സ് ഒക്കെ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഐറ്റം മക്കൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരുപാട് പ്രോട്ടീനും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതല്ലേ. അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് എല്ലാം ബാഗിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നാപ്കിനും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സും കൂടെ റെഡി ആക്കി എടുക്കണം. ഹസ്ബൻഡിൻ്റെ ലഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോളുടെ ബസ് അപ്പോഴേക്കും വരാനായി കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേനും. അപ്പോൾ ഞാൻ പുറത്തു അവളെ പെട്ടെന്ന് കൊണ്ടുവിട്ടിട്ട് പിന്നെ പാത്രം കഴുകാന്നാട്ടോ വിചാരിച്ചത്. മുള വിട്ട് വന്നതിന് ശേഷമാണ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത് കേട്ടോ. അത് കഴിഞ്ഞ് ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം കിച്ചണ് തൽക്കാലത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്തിട്ടു. പിന്നെ ഇനി രാത്രിക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇനി അതിനിടയ്ക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മോൾക്ക് ഒരു പ്ലക്ക് കാർഡ് ഉണ്ടാക്കി കൊടുത്തു വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ മിസ്. അപ്പോൾ അതും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ പ്ലക്ക് കാർഡിൻ്റെ വീഡിയോ ഉൾപ്പെടുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കൾ സ്കൂളിൽ പോകുന്ന അമ്മമാർക്കൊക്കെ ഇതുപോലെ ഉള്ള വർക്കുകൾ കിട്ടുമല്ലോ. അപ്പോൾ അവർക്കൊരു യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ സിങ്കൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ അടിച്ചു വാരി ഒന്ന് തുടച്ചിട്ടതിന് ശേഷമൊക്കെയാണ് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ്ങിനൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്താത്തതാണ്. പിന്നെ ഒരുപാട് ലെങ്തി ആയി പോവും. പിന്നെ അങ്ങനെ അതിനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് പോവും. അതുകൊണ്ടാണ് കേട്ടോ കുറേ പേര് ഇതുപോലുള്ള വീഡിയോ ആണ് ഇപ്പോൾ ഇഷ്ടം കണ്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ കിച്ചണ് ഞാൻ ക്ലോസ് ചെയ്തു. അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. അതൊരു സാരിയാണ്. അപ്പോൾ സാരി ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സാരിയുടെ കരയാണ് ഈ ഒരു ഷോൾഡറിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈ ഒരു സാരിയുടെ കര തന്നെയാണ്. അത് പിന്നെ നമ്മൾ ത്രെഡ് വെച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളതാണ്. കൈ ഞാനിതുപോലെ ഇലാസ്റ്റിക് വെച്ചിട്ട് ഇങ്ങനെ പഫ് കൈ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ പ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സാരി കംപ്ലീറ്റ് ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ബാലൻസ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇതിൻ്റെ കരഭാഗം മാത്രമാണ്. അപ്പോൾ ഇതുപോലെ ക്യാൻവാസിൽ നെക്ക് കൊടുത്തിട്ട് പിന്നെ ഷോൾഡറിൽ ഇതുപോലെ സാരിയുടെ കരയും കൂടെ വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല.
ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇനി ഫ്രോക്ക് ചെയ്യുന്ന സമയത്ത്, കുട്ടികളുടെ ഫ്രോക്ക്, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇതിൻ്റെ വീഡിയോ എല്ലാം കൂടെ ഉൾപ്പെടുത്തുന്ന സമയത്ത് വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. അപ്പോൾ കണ്ടിരിക്കാനും നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലക്കാർഡ് ഉണ്ടാക്കാം. പ്ലക്കാർഡിന് വേണ്ടിയിട്ട് ഞാനിവിടെ തെർമോക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഹാർഡ് ബോർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരുന്നാലും മതി. പിന്നെ വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് പേപ്പർ രണ്ടെണ്ണം യൂസ് ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനൊന്ന് കവർ ചെയ്തെടുക്കണം വൈറ്റ് പേപ്പർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ നാല് കോർണറിലും ഇതുപോലെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പം ഗ്ലൂ തേച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഗ്രീൻ പേപ്പർ ഒട്ടിക്കണം എന്നാണ് കേട്ടോ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഗ്രീൻ പേപ്പർ തന്നെ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ പേപ്പറിൽ അറിയാമല്ലോ നമ്മൾ ഏത് കളറ് വേറെ എഴുതാൻ വേണ്ടിയിട്ട് ഏത് കളറ് പെൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് ബ്ലാക്ക് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ വിചാരിച്ച അത്രയും ഫിനിഷിങ്ങിൽ ഇതിൽ എഴുതാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ എഴുതാൻ പോകുന്നത് ബുള്ളിയിങ് ഈസ് ബാഡ് ഇറ്റ് മേക്സ് അതേഴ്സ് സാഡ് എന്നാണ് എഴുതുന്നത്. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ബ്ലൂ കളർ കൊണ്ട് ഇതിൽ ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഔട്ട്ലൈന് കൊടുത്താലും അത് അത്ര ഭംഗിയിലെടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഗ്രീൻ പേപ്പറിലായതുകൊണ്ട് അതങ്ങനെ കാണുന്നുള്ളൂ. ഇനി ഇതിൻ്റെ പെരക്സൈഡിലായിട്ട് ഒരു ഹാൻഡിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഈ ടി ഷേപ്പിൽ ഞാൻ ഹാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. നേരത്തെ പോലെ തന്നെ കോർണറിൽ ലൈൻ ഇട്ട് കൊടുത്തിട്ട് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്ലൂ പുരട്ടിയിട്ട് ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഡബിൾ സ്റ്റിക്കർ വെച്ചിട്ട് ഈ ഒരു ബോർഡിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ പിറകിൽ ഒന്നും കൂടെ ഒന്ന് സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ഇതിൽ നിന്ന് വിട്ടു വരില്ല. അപ്പോൾ അങ്ങനെ നമ്മളുടെ പ്ലക്കാർഡ് റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.